ും രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കില്ല എ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും എൻ്റെ അധ്വാനഫലം ഞാൻ തന്നെ അനുഭവിക്കും ഞാനും എന്നും കുടുംബവുമോ യേശുവെ ആരാധിക്കും ുംതൃകയാ ജീവിക്കും ദൈവ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് അപ്പോസ്തോല പ്രവർത്തിയുടെ പുസ്തകം രണ്ടാമധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അപ്പോസ്തോലൻ നമ്മോടോർമ്മപ്പെടുത്തുന്ന ആഴമായൊരു പ്രബോധനം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രബോധനം എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷത്തിന്റെ വ്യവസ്ഥകൾ നിങ്ങൾ പാലിക്കുന്നവരായി തീരണമെന്നുള്ള ഒരു പ്രബോധനമാണ് എന്താണ് സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം യേശുക്രിസ്തുവിനെ കൃത്യമായ തലത്തിൽ ഓർക്കുന്നതാണ് സുവിശേഷം എങ്കിൽ യേശുക്രിസ്തുവിലൂടെ എനിക്കും നിങ്ങൾക്കും മുൻപിൽ വെച്ചിരിക്കുന്ന നിത്യരക്ഷയെ നാം പ്രാപിച്ചെടുക്കേണ്ടതിനു വേണ്ടി ആ വ്യവസ്ഥകൾ നമുക്ക് മുൻപിലുണ്ട് ആ വ്യവസ്ഥ പാലിക്കണം എന്നുള്ളതാണ് മൂന്ന് വ്യവസ്ഥകൾ മുപ്പത്തി എട്ട് മുതൽ വാക്യങ്ങൾക്കകത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് നിങ്ങൾ മാനസാന്തരപ്പെടേണം എന്നുള്ള പദമാണ് ഇതേ കാര്യം തന്നെയാണ് ധനവാനായ മനുഷ്യനോട് ദരിദ്രനായി പറയുന്ന മനുഷ്യൻ പറഞ്ഞത് രക്ഷയ്ക്കുള്ള ഒരു സുവിശേഷത്തിന്റെ വ്യവസ്ഥയാണ് മാനസാന്തരം നീ മാനസാന്തരപ്പെടേണമെന്ന് പറഞ്ഞെങ്കിലും ധനവാനായ മനുഷ്യൻ അതിനെ കൂട്ടാക്കാതെ ആ വ്യവസ്ഥ പാലിക്കുവാൻ മനസ്സ് വയ്ക്കാതെ ജീവിതം മുൻപോട്ട് കഴിക്കുകയും തൻ മരണപ്പെട്ട് ആ യാതനാ സ്ഥലത്തിൽ ചെല്ലുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് യഥാർത്ഥമായി മാനസാന്തരപ്പെടേണ്ടതായിരുന്നു ആ വ്യവസ്ഥ ഞാൻ പാലിക്കേണ്ടതായിരുന്നു എന്ന് ഓർത്തുപോകുന്ന രംഗങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത് ഈ വാക്യത്തിനകത്ത് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുന്നവരായി തീരണം എന്നുള്ള വ്യവസ്ഥ ഇവിടെ ഓർപ്പിച്ചുണർത്തുന്നുണ്ട് മൂന്നാമത്തെ വാക്ക് ഓർപ്പിക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എന്നെയും നിങ്ങളെയും ബോധവത്കരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്നു ആയതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തിരയണം എന്ന കാര്യമാണ് പോസ്തോൽ പ്രവൃത്തികുടെ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനു ശേഷം സ്വർഗാരോഹണത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തോലന്മാരടക്കമുള്ള ആളുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായിത്തീരുന്നുവെന്നും കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ കടന്നു വന്നെന്നും അവരന്യ ഭാഷകളിൽ സംസാരിച്ചെന്നും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെ അപ്പോസ്തോലന്മാർ ഓർമ്മപ്പെടുത്തുന്ന ആ സുവിശേഷത്തിൻ്റെ വ്യവസ്ഥകൾക്കകത്ത് മുപ്പത്തി വാക്യത്തിൽ മൂന്ന് വ്യവസ്ഥകൾ പറയുന്നു നിങ്ങൾ മനസ്സാന്തരപ്പെടേണം നിങ്ങൾ സ്നാനമേൽക്കേണം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം ഈ വ്യവസ്ഥകൾ നിങ്ങൾക്ക് പാലിക്കുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ വായത്വം നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയുള്ളൂ ൂ നിങ്ങൾക്ക് മക്കളും അവകാശികളുമായി തീരുവാൻ സാധിക്കുകയുള്ളൂ എന്നോർമ്മപ്പെടുത്തിയിട്ടുള്ള ആഴമായ ചിന്ത തന്നെയാണ് ആകെയാൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി വാക്തത്തെ നിവർത്തിക്കു വേണ്ടി സുവിശേഷത്തിന്റെ വ്യവസ്ഥകൾ പാലിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്നും ആ സുവിശേഷത്തിന്റെ വ്യവസ്ഥകളായിരിക്കുന്ന മാനസാന്തരം സ്നാനം പരിശുദ്ധാത്മാവ് എന്നീ ആഴമായ ആത്മ നിറവിന്റെയും അനുഭവത്തിലേക്ക് ൻ നിങ്ങളും കടന്നു വരേണ്ടതിന് ആ തലത്തിൽ വാക്തത്തെ നിവർത്തി പ്രാപിച്ച മക്കളും അവകാശികളുമായി തീരേണ്ടതിന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസങ്ങളും അത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി ആ സുവിശേഷത്തിന്റെ വ്യവസ്ഥ പാലിക്കുവാൻ കൃപ തരെയണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുള്ളവരും അത് അനുവർത്തിക്കുന്നവരുമായി നമുക്ക് തീരുവാൻ ഉത്സാഹിക്കാം അതിനായിട്ട് തന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപം നൽകട്ടെ കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ കർത്താവേ അനുഗ്രഹിതമായ നല്ല നിമിഷത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വാക്തത്തെ നിവർത്തിക്കു വേണ്ടി ഞങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടി സുവിശേഷത്തിൻ്റെ വ്യവസ്ഥകളെ പാലിക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പോ സ്തോലന്മാർ ഞങ്ങളോട് പ്രബോധിപ്പിച്ച പ്രകാരം ആ സുവിശേഷത്തിൻ്റെ വ്യവസ്ഥകൾ പാലിച്ച നാളുകളിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിപ്പാനും നിത്യത ഞങ്ങൾക്ക് സ്വന്തമാക്കുവാനും ദൈവമിടയാക്കണം ദൈവത്തിൻ്റെ കരുണ ചുരിയണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ